ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ സീലിംഗ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഫാൻസി ലൈറ്റുകൾ അതുപോലെ തന്നെ LED ലൈറ്റ്സുകൾ നമ്മൾ വാർക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ബോക്സ് ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് സീലിംഗ് ചെയ്യാതെ തന്നെ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതിൻ്റെ വീഡിയോയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ വാർത്ത സമയത്ത് ഓൾറെഡി അതിൻ്റെ അകത്ത് ഏകദേശം 1.5 inch കനം മാത്രമേ വരുന്നുള്ളൂ. അതായത് നമ്മുടെ വാർക്കേക്ക് ഏകദേശം 4 inch കനം വരുന്നുണ്ട്. നമ്മുടെ 1.5 inch കനമുള്ള ഒരു ബോക്സാണത്, പ്ലാസ്റ്റിക്കിൻ്റെ PVC ബോക്സാണ് വരുന്നത് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ആഴം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. ഇതിൻ്റെ തന്നെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 watt തൊട്ട് 5 watt അല്ലെങ്കിൽ 6 watt വരെ മാക്സിമം നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ബോക്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ഓരോ ലെയർ നമുക്ക് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇഷ്ടമുള്ള ലൈറ്റിൻ്റെ അളവ് എത്രയാണോ വരുന്നത് ആ ലെവലിൽ നമുക്ക് കൊടുക്കാം. നിങ്ങൾ കാണുന്ന പോലെ കണ്ടോ, ഇതിപ്പോൾ നമ്മൾ 3 watt ലെവലിലാണ് നമ്മൾ ഇതിൻ്റെ ഹോള് തുടച്ചിട്ടിരിക്കുന്നത്. അതിന് ഓരോ ഹോള് നമുക്ക് അതിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ടോ, ഇതെന്ന് പറയുന്നത് ഏകദേശം നമുക്കൊരു 6 watt വരെ കൊടുക്കാവുന്ന രീതിയിലുള്ള അത്രയും മാക്സിമം നമുക്ക് ഈ ഹോൾ ഈ ബോക്സിൻ്റെ അകത്ത് കൊള്ളാവുന്ന രീതിയിലുള്ള ലൈറ്റ് നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാൻ സാധിക്കും. അത് നമുക്ക് സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ കൊടുക്കാം, റൗണ്ട് കൊടുക്കണമെങ്കിൽ റൗണ്ട് കൊടുക്കാം, ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്ന രീതിയിലാണ്. സീലിംഗ് പാനൽ ലൈറ്റ്സുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. നമ്മൾ സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വലിയൊരു എമൗണ്ട് മാത്രം വരും, വലിയൊരു എമൗണ്ട് വരും. അതിനകത്ത് മാത്രമല്ല പുറത്ത് നമുക്ക് സീലിംഗ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വീടിൻ്റെ ഫ്രണ്ട് ഏരിയകളിൽ കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ ലൈറ്റ്സുകളെല്ലാം തന്നെ വരുന്നുണ്ട്. പിന്നെ വേറൊരു രീതി വരുന്നുണ്ട്, ജംഗ്ഷനുകൾ വരുന്നുണ്ട്. ജംഗ്ഷനുകളുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജംഗ്ഷനുകളെല്ലാം തന്നെ 4 inch അല്ലെങ്കിൽ 3 inch ഉള്ളിൽ അളവുണ്ടാവും, അതായത് ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഏകദേശം നമ്മുടെ വാർക്കയുടെ ഏകദേശം ഒരു 90% കഴിഞ്ഞു പോയി, ലീക്ക് ഭാവിയിൽ ലീക്ക് വരാൻ ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിപ്പോൾ 1.5 inch മാത്രമേ വരുന്ന ബോക്സുകൾ നമുക്ക് മാർക്കറ്റിൽ അല്ല എല്ലാ ഇലക്ട്രിക്കൽ ഷോപ്പുകളിലും നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിത് വാർക്കുന്ന സമയത്ത് കമ്പിയുടെ താഴെയാണ് കൊടുക്കേണ്ടത്. കമ്പിയുടെ താഴെ കൊടുത്തതിന് ശേഷം ഏറ്റവും താഴെ മുട്ടിച്ച്, അതായത് നമ്മൾ വാർക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പലകയാണെങ്കിൽ പലക അല്ലെങ്കിൽ ഷീറ്റാണെങ്കിൽ ഷീറ്റ്, ആ ഷീറ്റുമ്പോൾ മുട്ടിച്ച് ടൈറ്റ് ചെയ്ത് നിർത്തണം. ടൈറ്റ് ചെയ്ത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കഴിഞ്ഞ് നമുക്ക് വാർക്കയുടെ തട്ട് കാര്യങ്ങളൊക്കെ പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നേരത്തെ കണ്ട പോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാൻ സാധിക്കും. ഹോള് കറക്റ്റ് ചെയ്ത് എത്ര വാട്ടിൻ്റെ ബൾബാണ് എടുത്ത് അതിനനുസരിച്ചുള്ള ഹോളുകൾ നമുക്ക് കറക്റ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കും. പിന്നെ അതിൻ്റെ അകത്തേടെ വയറുകൾ പൈപ്പ് ലിങ്ക് ചെയ്യുമ്പോൾ വയറ് വലിച്ച് നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ ലിവിങ് ഏരിയയിൽ വരുന്ന സെക്ഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ലിവിങ് ഏരിയയിൽ എത്ര വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ലൈറ്റുകൾ ഇടാം, അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇനി ഇത് റൂമുകളിൽ, റൂമുകളിൽ 4 corners ചെയ്തിരിക്കുന്ന റൂമിൽ നമ്മൾ സീലിംഗ് ചെയ്യേണ്ട കാര്യം തന്നെ വരുന്നില്ല. സീലിംഗിന് പകരമായിട്ട് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ വാർക്കയിലിടാം. ഇനി അത് കൂടാതെ തന്നെ നമ്മുടെ കിച്ചണിൽ വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടിടാം. കിച്ചണിൽ ഇട്ടാൽ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. കിച്ചണിൽ നമുക്ക് സെൻറ്ററിൽ, അതായത് ബാക്കി സ്ഥലങ്ങളിലെല്ലാം ചില കബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് കോർണറിൽ ഇടണമെങ്കിൽ നല്ലത് 2 centers ഫാൻ്റെ ഹുക്ക് കഴിഞ്ഞ് 2 centers 2 points ഇട്ടുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ നിങ്ങൾ കണ്ടോ, ഓൾറെഡി 6 watt വേണമെങ്കിൽ 6 watt അല്ലെങ്കിൽ 5 watt വേണമെങ്കിൽ 5 watt ഇടാം. അതായത് വളരെ സിമ്പിളായിട്ട് നമുക്ക് സീലിംഗ് മാക്സിമം ഒഴിവാക്കിയിട്ട് വീടിൻ്റെ ഫ്രണ്ട് ഏരിയകളിലൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ വലിയൊരു എമൗണ്ട് വരാത്ത രീതിയിലുള്ള ബോക്സുകളാണ് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് ആദ്യമേ തന്നെ നമുക്ക് വേണ്ട ലൈറ്റ്സുകൾ ആദ്യം തീരുമാനിക്കുക. അതിൻ്റെ ഉള്ളളവ് നമ്മളൊന്ന് അത് കറക്റ്റായിട്ട് വരണം വാങ്ങിച്ച് സാമ്പിളായിട്ട് വാങ്ങിച്ചു വന്നതിന് ശേഷം അത് കറക്റ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളളവ് നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷം ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആ പ്ലാസ്റ്റിക് കളഞ്ഞതിന് ശേഷം കറക്റ്റ് ഗ്യാപ്പിൽ നമുക്ക് ലൈറ്റ്സ് അതിൻ്റെ അകത്തേക്ക് ഇടാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.